So, dears, have a very nice day. We had already seen the types of environment yesterday in our offline class. We have started with that. What are the different types of environment? So we had seen it can be divided into two, it is internal and external, and internal is again subdivided into many subheadings. And external is mainly divided into two other headings, micro and macro. So, internal environment we had seen that is internal environment is related to something within the business and it can be controlled to some extent as well. So, coming to external environment, we have micro and macro. So, let us see what is micro. So, in simple terms, what is external environment? Anything outside the business. Any environment outside the business is external. So within that micro and the the factors which are close to the company and affect the ability to work constitute micro environment. It is also called operating environment. When comp when competing firm in the industry have the same it is competing firm dear, DS. when competing firm in the industry have the same micro elements. സക്സസ് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ ഇഫക്റ്റീവ്നെസ് ഇൻ ഡീലിങ് വിത്ത് ദീസ് എലമെൻസ് അതായത് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയറോൺമെൻറ് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ബിസിനസ് ബിസിനസ്സുമായി ചേർന്ന് നിൽക്കുന്ന എക്സ്റ്റേർണൽ എൻവയറോൺമെൻറ്റാണ് മൈക്രോ എൻവയറോൺമെൻറ്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾ ഓപ്പറേറ്റിംഗ് എൻവയറോൺമെൻറ്റ് ദെൻ വെൻ കോമ്പീറ്റിങ് ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി അതായത് എഫ് ഒ ആകമല്ല എഫ് ഐ ആകമാണ് വെൻ കോമ്പീറ്റിങ് ഫേം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനുള്ള രണ്ട് ഫേം തൊട്ടടുത്തടുത്ത് ഉള്ളപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഒരേ രീതിയിലുള്ള മൈക്രോ ആണ് ഉണ്ടാവുക ആരാണോ അത് ബെറ്ററായിട്ട് ഡീൽ ചെയ്യുന്നത് അവർക്കായിരിക്കും സക്സസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ദെൻ എന്താണ് മൈക്രോ എൻവയോൺമെൻറ്റ് വാട്ട് ആർ ഇസ് അബ്ബേറ്റിങ് സീ സോ കീപ്പ് ഇൻ മൈൻഡ് മൈക്രോ എൻവയറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ആണ് ബട്ട് വെരി ക്ലോസ് ടു ദ ബിസിനസ്സാണ് സോ ഹെഡിങ്സ് ആർ സപ്ലയർ Customers, competitors, marketing intermediaries, and public. Supplier, customer, competitor, marketing intermediary, and public. Okay. So, see, suppliers. Suppliers are the person who supply the inputs like raw material. Uncertainty regarding the supply can also create um, uncertainty regarding the supply constraints. the company to maintain high inventory causing cost increase. അതായത് ഏതൊരു ഫേമിനും ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളായ റോ മെറ്റീരിയലിൽ എത്തിക്കുന്ന മറ്റ് സപ്ലൈയേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ സപ്ലൈയേഴ്സ് മികച്ച രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് വില കൂട്ടേണ്ടി വരും കോസ്റ്റും ഒക്കെ നമ്മുടെ കൂടും സൊ നല്ല സപ്ലൈയേഴ്സ് ആണെങ്കിൽ നമുക്ക് ബെറ്ററായിരിക്കും ഓക്കെ സൊ സി സപ്ലയർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആണ് പക്ഷേ ബിസിനസ്സുമായി അടുത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് അതിന് മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വന്നത് ദെൻ കസ്റ്റമേഴ്സ് സക്സസ് ഓഫ് എനി ബിസിനസ് ഡിപ്പെൻഡ് അപ്പോൺ കസ്റ്റമേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ദെ ലൈക്സ് ഡിസ്ലൈക്സ് നീഡ്സ് ഐഡൻറ്റിഫിക്കേഷൻ എക്സെട്രാ ആസ് വെൽ ആസ് എനി ബിസിനസ് ഷുഡ് ട്രൈ ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ മേജർ ടാസ്ക്സ് ടു ക്രിയേറ്റ് ആൻഡ് സസ്റ്റൈൻ കസ്റ്റമേഴ്സ് അതുപോലെയാണ് കസ്റ്റമറിൻ്റെ ടേസ്റ്റും പെർഫോൻസും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഏതൊരു ബിസിനസ്സും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കസ്റ്റമറിന് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യണം എന്നിട്ട് കിട്ടിയ കസ്റ്റമേഴ്സിനെ വിടാതെ പിടിച്ചു വെക്കാനും നോക്കണം അതാണ് സസ്റ്റെയിനിങ് ദ കസ്റ്റമേഴ്സ് ദെൻ കോമ്പറ്റീറ്റേഴ്സ് കോമ്പറ്റീറ്റേഴ്സ് മീൻസ് അതർ ബിസിനസ് യൂണിറ്റ്സ് വിച്ച് ആർ മാർക്കറ്റിങ് ആർ പ്രൊഡ്യൂസിങ് സിമിലർ പ്രോഡക്ട്സ് ഓ വെരി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബിസിനസ് ഹാസ് ടു അഡ്ജസ്റ്റ് ദി ആക്ടിവിറ്റി അക്കോർഡിംഗ് ടു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഓഫ് ദി കോമ്പറ്റീറ്റർ അതായത് നമ്മൾ ഒരേ പോലത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവരൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മറുമരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം വി ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് ആസ് പെർ ദ ടെക്നോളജിക്കൽ ആസ് വെൽ ആസ് പ്രോഡക്റ്റ് ചെയ്ഞ്ച് ഓഫ് ദി കോമ്പറ്റീറ്റർ ഫോർ എക്സാമ്പിൾ ഒരു നമ്മൾ നോക്കിയ പോലെ തന്നെ ഇന്നലെ നോക്കിയ പോലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കോൾഗേറ്റ് ഉണ്ട് പെപ്സോഡൻറ് ഉണ്ട് അപ്പോൾ കോൾഗേറ്റ് എന്തു ചെയ്യുകയാണ് ഉപ്പുള്ള ഒരു പേസ്റ്റ് ഇറക്കുകയാണ് ആക്റ്റീവ് സോൾട്ട് ഉപ്പുള്ള പേസ്റ്റ് ഉടനെ പെപ്സോഡൻറ്റും വേറൊരു പേരിൽ ഉപ്പിട്ടിട്ട് പേസ്റ്റ് ഇറക്കും അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റ് ഡൗൺ ആയി അതാണ് സംഭവം ദെൻ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്

പബ്ലിക് ഇസ് എനി ഗ്രൂപ്പ് ദാറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് ഓർ ഇംപാക്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻസ് എബിലിറ്റി ടു അച്ചീവ് ദെയർ ഇൻട്രസ്റ്റ് സം കമ്പനീസ് ആർ സീരിയസ്ലി അഫക്റ്റഡ് ബൈ പബ്ലിക് അതുപോലെ തന്നെ പബ്ലിക് അതായത് പീപ്പിൾ എന്ന് പറയുന്നത് കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻവൈറോൺമെൻറ് ആണ് കാരണം പബ്ലിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു കമ്പനീൻ്റെ സക്സസ് ഉണ്ടാവുക ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ചാനലുകളാണ് മീഡിയ സോ മീഡിയേൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ വ്യൂവർഷിപ്പാണ് എത്ര ആൾക്കാർ കണ്ടു അതനുസരിച്ചാണ് അവരുടെ പ്രോഫിറ്റ് സോ പബ്ലിക്ക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആണ് സോ ഓൾ ദീസ് ആർ മൈക്രോ എൻവയറോൺമെൻറ്റ് സപ്ലയർ കസ്റ്റമർ കോമ്പറ്റീറ്റർ മാർക്കറ്റിംഗ് ഇൻറ്റർമീഡിയറി ആൻഡ് പബ്ലിക് സോ കീപ്പ് ഇൻ മൈൻഡ് മൈക്രോ എൻവയറോൺമെൻറ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേർണൽ തന്നെയാണ് ബട്ട് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു വാട്ട് ദി കമ്പനി നമ്മുടെ ബിസിനസ്സുമായി തൊട്ടടുത്ത് നിൽക്കുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യമാണ് മൈക്രോ എൻവയോൺമെൻറ്റ് അതർ നെയിംസ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഓക്കെ നൗ വി ആർ ഗോയിങ് ടു സി മാക്രോ എൻവയറോൺമെൻറ്റ് മാക്രോ എൻവയോൺമെൻറ്റ് മീൻസ് ഇറ്റ് ഇസ് ടോട്ടലി ഔട്ട് സൈഡ് ദ ബിസിനസ് ആൻഡ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഇത് ബിസിനസ്സിനോ കമ്പനിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും മാക്രോ സോ മാക്രോ എൻവയോൺമെൻറ്റ് മീൻസ് ജനറൽ എൻവയോൺമെൻറ്റ് മാക്രോ ഫോസസ് ആർ അൺകൺട്രോളബിൾ വെൻ കമ്പെയർഡ് ടു മൈക്രോ ഫോസസ് ബട്ട് ദി ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ബിസിനസ് ലാർജ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് അഡാപ്റ്റബിളിറ്റി ടു മാക്രോ ഫാക്ടേഴ്സ് അതായത് മൈക്രോ നമുക്ക് എന്തെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ മാക്രോ അങ്ങനെയല്ല ഔട്ട് ഓഫ് കൺട്രോളാണ് അപ്പോൾ മാക്രോ എത്തിലോട്ട് എങ്ങനെയൊരു ബിസിനസ് അഡ്ജസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർക്ക് സക്സസ് കൂടിക്കൊണ്ടേയിരിക്കും സോ അണ്ടർ മാക്രോ എക്കണോമിക് ഉണ്ട് നോൺ എക്കണോമിക് കാര്യങ്ങളും വരും സോ വെൻ ഇറ്റ് ഇസ് എക്കണോമിക് ടു നോ ഇക്കണോമിക് എൻവയറോൺമെൻറ്റ് വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദി എക്കണോമിക് പോളിസീസ് ദിറ്റ് പുട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ദി വർക്കിംഗ് എക്കണോമിക് കണ്ടീഷൻ ഇൻഡസ്ട്രിയൽ പോളിസി മോണിറ്ററി പോളിസി എക്സെട്രാ ഇംപോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എക്കണോമിക് എൻവയറോൺമെൻറ്റിൽ എഴുതാവുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് ഇറ്റ് ഈസ് എൻ എക്കണോമിക്കൽ എൻവയറോൺമെൻറ്റ് അതായത് ഗവൺമെൻറ് എടുക്കുന്ന പോളിസി നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻ ഗവൺമെൻറ് എടുക്കുന്ന ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻ എക്കോണമീനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യം വന്നാലും അത് ഏതൊരു കമ്പനീനെ അഫക്റ്റ് ചെയ്യും ഇപ്പോൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു അത് ഒരു കമ്പനിക്കും തടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഇറ്റ് വിൽ അഫക്റ്റ് എവ്രി വൺ സോ ഇറ്റ് ഈസ് എ മാക്രോ എൻവയോൺമെൻറ്റ് എനിത്തിങ് റിലേറ്റഡ് ടു മണി ഫിസിക്കൽ പോളിസി അതായത് ടാക്സ് റിലേറ്റഡോ മണി റിലേറ്റഡായിട്ടുള്ള ഗവൺമെൻറ് റൂൾസ് എപ്പിലെല്ലാം എക്കണോമിക് എൻവയറോൺമെൻറ്റാണ് അത് കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോ ഇറ്റ് ഇസ് എ മാക്രോ എൻവയറോൺമെൻറ്റ് ദെൻ അണ്ടർ നോൺ എക്കണോമിക് ഇനി എക്കണോമിക്ക് കഴിഞ്ഞു നോൺ എക്കണോമിക്കിൽ സോഷ്യോ കൾച്ചറൽ ലീഗൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ആൻഡ് നാച്ചുറൽ ഓക്കെ സോ ലെറ്റ സി സോഷ്യോ കൾച്ചർ ഇത് പഠിക്കാനായിട്ട് ഒരു ഷോർട്ട് ഫോം ഉണ്ട് ഷോർട്ട് ഫോം എന്നല്ല അത് കോമേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് പെസ്റ്റ് പി ഇ എസ് ടി പെസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ ഫാക്ടർ ഇതാണ് മെയിൻ മാക്രോ എലമെൻസ് പെസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും ചിലപ്പോൾ ടൂ മാർക്ക് ചോദിക്കും റൈറ്റ് ആ നോട്ട് ഓൺ പെസ്റ്റ് ഫാക്ടർ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ അതാണ് പെസ്റ്റ് പി ഇ എസ് ടി കേട്ടോ സോ സോഷ്യോ കൾച്ചറൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് സമ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആർ ലൈക്ക് പീപ്പിൾസ് കൺസംഷൻ ഹാബിറ്റ് ദെയർ ബിലീഫ് ദെയർ വാല്യൂ ദിയർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ എക്സെട്രാ അതും നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പീപ്പിളിൻ്റെ കസ്റ്റംസും ബിലീഫ്സും ഒക്കെ നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്നത് എന്താ പറയുക നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ നോൺ വെജ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വിടുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനി തുടങ്ങിയ ചുറ്റുവട്ടമുള്ളത് എല്ലാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ അവസ്ഥ എന്തായിരിക്കും അവരിടക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ ആ വേസ്റ്റ് ഇവിടെ ഇടരുത് അവിടെ ഇടരുത് ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് നിങ്ങൾ ഈ കമ്പനിയോട് ഇവിടെ ഓപ്പൺ ചെയ്യാകെ പ്രശ്നമായിരിക്കും അപ്പോൾ ആ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെ ബിലീഫ് കസ്റ്റംസ് കൺസംഷൻ ഹാബിറ്റ്സ് ഇതെല്ലാം നമ്മുടെ കമ്പനീനെ അഫക്റ്റ് ചെയ്യും അതാണ് സോഷ്യോ കൾച്ചറൽ എൻവയറോൺമെൻറ്റ് അവരുടെ ഡ്രസ്സിങ് ഹാബിറ്റ്സ് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൾക്കാരുടെ പെരുമാറ്റ രീതി കൺസംഷൻ ഇതെല്ലാം ആണ് നമ്മൾ അഫക്റ്റ് ചെയ്യും ദെൻ ലീഗൽ എൻവയറോൺമെൻറ്റ് എന്താണ് അബൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ് പെട്ടെന്നൊരു റൂള് കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ നോൺ വെജിറ്റേറിയൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനിയും ഇനി എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനി കൂട്ടിപ്പോവും സോ അങ്ങനെ അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമുക്ക് കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെൻറ് ഇറക്കുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കുന്ന റൂൾസ് ഉണ്ട് ഇൻ്റർനാഷണൽ റൂൾസ് ഉണ്ട് സെൻട്രലിൻ്റെ റൂൾസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോ അറ്റ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ അതുകൊണ്ടാണ് അതൊരു മാക്രോ എൻവയറോൺമെൻറ്റായി മാറിയത് ദെൻ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ഇൻ്റർനാഷണൽ എംപ്ലോയ്മെൻറ്റ് ഇസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് ഡീലിംഗ് വിത്ത് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്സ് അല്ലേ അതായത് നമ്മൾ നമുക്കൊരു കമ്പനി ഉണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് സോറി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് ചൈനയിലോട്ടാണ് ചെയ്യാറ് നമ്മുടെ ബിസിനസ് ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് എന്ത് ബിസിനസ് വെക്കാൻ നമുക്ക് ഈ നോൺ വെജ് തന്നെ വെക്കാം നമ്മൾ ഈ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കി പ്രോസസ്സ് ചെയ്ത് ചൈനയിലോട്ട് അയച്ചുവിടുന്ന ബിസിനസ്സിൻ്റെ ഓണറാണെന്ന് വിചാരിക്കുക ന ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോബ്ലം വന്നു ബോർഡറിലൊരു വാർ നടന്നു ചെറിയ രീതിയിലുള്ള ഒരു ക്ലാഷ് നടന്നു ഉടനെ ചൈനക്കാരെന്ത് പറയും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഗുഡ്സും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും അപ്പം നമ്മുടെ കമ്പനി കുടുങ്ങി കുറേ കാലത്തേക്ക് നമുക്ക് എക്സ്പോർട്ട് നിന്നു പോവും സോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ അഫക്റ്റ് ചെയ്യാൻ എന്തിനു സാ സാധിക്കും ഇൻറ്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് പറ്റും സോ അതും ഒരു എൻവയറോൺമെൻറ്റാണ് കമ്പനീനെ അത് നെഗറ്റീവായിയോ പോസിറ്റീവായോ ബാധിക്കാം സോ ഇൻ്റർനാഷണൽ ലെവൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾസോ ക്രിയ ക്യാൻ റിസൾട്ട് ഇൻ ക്രിയേറ്റിംഗ് എ മാക്രോ എൻവൈറോൺമെൻറ്റ് ദാറ്റ് ക്യാൻ അഫക്റ്റ് എ ബിസിനസ് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ദെൻ പൊളിറ്റിക്കൽ എൻവൈറോൺമെൻറ്റ് പൊളിറ്റിക്സ് ഇല്ലേ അതായത് ചിലപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങിയ സമയത്തുള്ളത് ഒരു പാർട്ടി ആയിരിക്കും അവർ ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിരിക്കും കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേന് വേറൊരു പാർട്ടി റൂൾ ചെയ്യാൻ വന്ന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആകെ മാറ്റി നമ്മളത് ബാധിക്കും സോ പൊളിറ്റിക്സ് ഇൻ ദ നേഷൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻ ദ ലേ നേഷൻ ആസ് വെൽ ആസ് എനി പൊളിറ്റിക്സ് വിത്തിൻ ദ കമ്പനി ഓൾ ദീസ് ക്യാൻ അഫക്റ്റ് എ കമ്പനി അതായത് ചില റൂൾസ് കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് തന്നെ അറിയാം ഒരു ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ഒരു റൂൾ ഉണ്ടാക്കും അടുത്ത പാർട്ടി വരുമ്പോൾ തന്നെ ആ റൂൾ ക്യാൻസലാക്കി കളയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെ അഫക്റ്റ് ചെയ്യും കമ്പനീസിനെ അഫക്റ്റ് ചെയ്യും ദെൻ ടെക്നോളജിക്കൽ എൻവയറോൺമെൻറ്റ് ടെക്നോളജി ഈസ് ബോത്ത് മെഷീൻ ആ ടെക്നോളജി ആസ് വെൽ ആസ് തിങ്കിങ് സോഫ്റ്റ് ടെക്നോളജി യൂസ് ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രസ് ഇറ്റ് ഓൾസോ റെപ്രസെൻ്റ് ദ ഡിഗ്രി ഓഫ് അഡ്വാൻസ്മെൻറ്റ്സ് ദാറ്റ് അപ്രൂവലൻ്റ് ഇൻ ദ കൺട്രി അതായത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റും നമ്മുടെ കമ്പനികളുടെ പ്രൊഡക്റ്റിവിറ്റീനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നോട്ട് ഓൺലി ടെക്നോളജി ദാറ്റ് ഈസ് ഹാർഡ് വിച്ച് വിറ്റ് ക്യാൻ ഓൾസോ ബി തിങ്കിങ് സയൻറ്റിഫിക് നോളജ് അപ്പോൾ ഇന്ത്യയിൽ ഉള്ള മെഷീനറി ആണ് യു എസിലുള്ളത് അല്ല അപ്പോൾ ഇന്ത്യയിലെ കമ്പനീസിന് യു എസ് കമ്പനി വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഇച്ചിരി കുറവായിരിക്കും കാരണം നമുക്ക് അത്രയും നല്ല മെഷീൻസ് ഇല്ല സോ ടെക്നോളജി ക്യാൻ ഓൾസോ അഫക്റ്റ് യു ഇത് ടെക്നോളജിക്കൽ എൻവൈറോൺമെൻറ്റ് എക്സ്റ്റേണൽ എൻവയറോൺമെൻറ്റിലാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് പുറത്തുനിന്ന് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ടെക്നോളജിക്കൽ എൻവയറോൺമെൻറ്റ് ഇൻറ്റേർണലി നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ടെക്നോളജി ആൻഡ് ആകാണ്ട് നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അത് കമ്പനീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നു ഇത് പുറത്തു നിന്നുള്ള ടെക്നോളജി അഡ്വാൻസ്മെൻസ് എങ്ങനെയാണ് ഒരു കമ്പനീനെ അഫക്റ്റ് ചെയ്യുക ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ പുതിയ പുതിയ മെഷീനറിയൊക്കെ നമുക്ക് ഇറക്കിത്തരും ഒരു ഏരിയയിൽ ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ഏരിയയിൽ പുതിയൊരു സെസ് യൂണിറ്റ് അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന രീതിയിൽ തുടങ്ങി പുതിയ കുറേ കൺസെഷനും മെഷീനും ഒക്കെ തരും സബ്സിഡി തരും അതൊക്കെ നമ്മുടെ ടെക്നോളജിക്കലി അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേർണൽ എൻവൈറോൺമെൻറ്റാണ് അതെ നാച്ചുറൽ എൻവൈറോൺമെൻറ്റ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ലൊക്കേഷൻ പോർട്ട് ഫെസിലിറ്റി ഇതൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം നാച്ചുറൽ എൻവൈറോൺമെന്റ് നമുക്ക് പെട്ടെന്ന് റിസോഴ്സസ് കിട്ടുമോ നമ്മുടെ നമ്മുടെ കമ്പനി കൊണ്ടുപോയിട്ടൊരു മലേൻ്റെ മേല നമ്മൾ കൊണ്ടുണ്ടാക്കി വെച്ചാൽ എങ്ങനെ നമ്മൾ ഗവൺമെറ്റീരിയൽ എത്തിക്കും എങ്ങനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എത്തിക്കും കഷ്ടമല്ലേ സോ നാച്ചുറൽ എൻവൈറോൺമെൻറ്റ് നമ്മുടെ കമ്പനി ഡസ് ഇറ്റ് ഹാവ് എ പ്രോപ്പർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അത് പോർട്ടിൻ്റെ അടുത്താണോ എയർപോർട്ടിലോട്ട് പോകാൻ സുഖമാണോ അല്ലെങ്കിൽ റോഡ് മാർഗമാണെങ്കിൽ നല്ല റോഡുകളുണ്ടോ ഇതെല്ലാം ഒരു കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും അല്ലേ കാരണം ഒരു കമ്പനി വലിയൊരു കമ്പനി ആയിരിക്കും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ അത് കൊണ്ടുപോകാൻ ഉള്ള റോഡ് ഭയങ്കര മോശമാണെങ്കിൽ അത് ഡിലേ ആയി സാധനം ഡാമേജ് ആയി ആകെ പ്രോബ്ലം ആവും സൊ നാച്ചുറൽ എൻവയറോൺമെൻറ്റ് ഓൾസോ ഹാസ് എൻ ഇമ്പാക്റ്റ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എനി കമ്പനി ദാറ്റ്സ് ഓൾ ഡിയസ് സോ വി ഹാഡ് സീൻ മൈക്രോ ആൻഡ് മാക്രോ മൈക്രോ എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് ടു ദ കമ്പനിയാണ് പക്ഷേ എക്സ്റ്റേണൽ ആണ് ബട്ട് ടു എ ലെവൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് മാക്രോ എന്ന് പറയുമ്പോൾ ടോട്ടലി എക്സ്റ്റേണൽ ആണ് അൺകൺട്രോളബിൾ ആണ് അതിൽ രണ്ട് കാറ്റഗറിയാണ് ഒന്ന് എക്കണോമിക്കും നോൺ എക്കണോമിക്കിലും വരുന്നത് സോഷ്യോ കൾച്ചറൽ ലീഗൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ആൻഡ് നാച്ചുറൽ എൻവയറോൺമെൻറ് ആണ് ഓക്കെ So that is it, DS. So when we meet on Wednesday, we will go with a new topic. If you have any doubt, you can just ask on that day. So I can repeat that particular portion if you have any doubt. Okay, thank you.